സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജിറ്റ് മാസ്റ്റർ. ഹോക്കയുടെ 5-ാമത്തെ എപ്പിസോഡും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇനി ഒരു എപ്പിസോഡ് മാത്രമേ ഈ ഹോക്കൈ ടി വി സീരീസിൽ ബാക്കിയുള്ളൂ. ഈ 5-ാമത്തെ എപ്പിസോഡ് വരെ വലിയ പ്രതീക്ഷകൾ ഇല്ലാതെയായിരുന്നു മുൻപോട്ട് പോയിരുന്നത്. എന്നാൽ പോലും 5-ാമത്തെ എപ്പിസോഡിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയല്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് വെളിപ്പെട്ടു. ഇത് മാത്രമല്ലാതെ 4-ാമത്തെ എപ്പിസോഡിൽ വരെ ഏതൊക്കെ തിയറികളാണ് ഉണ്ടായിരുന്നത്, ആ തിയറികളിൽ ഏകദേശം 90% സത്യമായിട്ട് തീരുകയും ചെയ്തു. സോ അതോടെ തന്നെ പല പല പ്രധാനപ്പെട്ട നമ്മൾ ഇഷ്ടപ്പെടുന്ന പലരുടെയും കടന്നുവരവ് നമ്മൾ ഈ ഫിനാലെ എപ്പിസോഡിൽ കാണുക തന്നെ ചെയ്യും. ഇത് മാത്രമല്ലാതെ ഒരുപാടധികം ഇഷ്ടപ്പെടുന്ന നെറ്റ്ഫ്ലിക്സിൽ മാത്രം കണ്ട ചില സൂപ്പർ ഹീറോസിനെയും നമ്മൾ ഇനി ഉടനെ തന്നെ എംസിയുലും കാണും. സോ അതോടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ 5-ാമത്തെ എപ്പിസോഡിന്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ അതൊരു കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വല്ല എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയതായിട്ട് നിങ്ങളുടെ വിഷയം വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ 2018 കാഴ്ചകൾ കാണിച്ചുകൊണ്ട് തന്നെ. അഥവാ ബ്ലാക്ക് വിഡോ ആയിട്ടുള്ള എലേന ബെലോവയും ഇതുകൂടാതെ സോണി എന്ന് പറയുന്ന മറ്റൊരു ബ്ലാക്ക് വിഡോയും മറ്റ് ഏതോ ഒരു ബ്ലാക്ക് വിഡോയെ കാണാൻ പോകുന്നു. ബ്ലാക്ക് വിഡോ എന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ് അവസാനമായി ഇവർ പോകുന്നത്. എത്രയൊക്കെ ബ്ലാക്ക് വിഡോകൾ അവശേഷിക്കുന്നു അവരെ എല്ലാം ആന്റിഡോട്ട് നൽകി ആ ഒരു ബ്രെയിൻ വാഷിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി തന്നെ ഈ രണ്ട് ബ്ലാക്ക് വിഡോകളും ഇപ്പോൾ 3-ാമതൊരു ബ്ലാക്ക് വിഡോയെ തേടി വന്നതും അതിനുവേണ്ടി തന്നെയാണ്. വന്നപാടെ ഒരു ചെറിയ രീതിയിലുള്ള ഫൈറ്റ് തന്നെ അവിടെ നടക്കുന്നു. എന്നാൽ പിന്നീട് ആന്റിഡോട്ട് കൊടുത്തതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ബ്ലാക്ക് വിഡോ ബ്രെയിൻ വാഷ്ഡ് അല്ല. ഇത് മാത്രമല്ലാതെ ഈ ബ്ലാക്ക് വിഡോ ഇപ്പോൾ അത്യാവശ്യം നല്ല പണക്കാരിയുമാണ്. നീ എന്ത് ചെയ്തിട്ടാണ് ഇത്രയും പണം ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ ആ ബ്ലാക്ക് വിഡോ തിരിച്ച് മറുപടി പറയുന്നത് എനിക്കറിയാവുന്ന പണി ഞാൻ പൈസയ്ക്ക് വേണ്ടി ചെയ്തു, അഥവാ വാടക കൊലയാളി തന്നെ. ശേഷം ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. നീ ഇപ്പോൾ ബ്ലാക്ക് വിഡോകളെ സഹായിക്കുകയാണ് അല്ലേ? ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അവർ എലേന ബെലോവയോട് ചോദിക്കുന്നു. എലേന തിരിച്ച് മറുപടിയും പറയുന്നുണ്ട്, എല്ലാവരെയും സഹായിക്കണം, ഒന്നുമില്ലെങ്കിലും നന്മയ്ക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ. പിന്നെയും അവർ ചോദിക്കുന്നു, നിന്റെ ചേച്ചി എങ്ങനെയിരിക്കുന്നു, നിങ്ങൾ എപ്പോഴാണ് റീയുണൈറ്റ് ചെയ്യുന്നത് എന്നൊക്കെ. ഇത് കേട്ടപാടെ എലേനയ്ക്ക് വളരെയധികം സന്തോഷമാവുകയും തൊട്ടടുത്ത നിമിഷം വാഷ്റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ വാഷ്റൂമിൽ പോയി മുഖം കഴുകുന്ന അതേ സമയത്ത് തന്നെയാണ് നമ്മൾ കാണുന്നത് ആ സ്നാപ്പിൽ എലേന ബെലോവയും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഈ അവസരത്തിൽ നമ്മൾ ആ സ്നാപ്പ് കാണുന്നത് എലേന ബെലോവയുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുമാണ്. അഥവാ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സ്നാപ്പ് നടക്കുന്ന അതേ അവസരത്തിൽ സ്നാപ്പായി പോകുന്ന ആളുടെ മാനസികാവസ്ഥ. വളരെ കുറച്ച് നിമിഷത്തേക്ക് മാത്രമേ അവർക്ക് തോന്നലുണ്ടാകൂ എന്തോ ഒരു ചെറിയ മാറ്റം സംഭവിച്ചു എന്ന്. ഈ അവസരത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് സ്നാപ്പായി പോയതുപോലെ തന്നെ 5 വർഷത്തിന് ശേഷം എലേന ബെലോവ തിരികെ വരികയും ചെയ്തു. എലേന ബെലോവയുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നും കണ്ടതുകൊണ്ടാണ് പോയ അതേ നിമിഷം തന്നെ തിരികെ വന്നു എന്നൊരു തോന്നലുണ്ടായത്. എന്നാൽ ചുറ്റുപാടും കുറെ അധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 5 വർഷത്തെ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ഭിത്തിയിലെ കളറെല്ലാം മാറുന്നതും ഇതേ അവസരത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നു. ശേഷം സ്നാപ്പിൽ നിന്ന് തിരികെ വന്ന ഉടനെ അവൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. പുറത്ത് വന്ന പാടെ മൊത്തം മാറ്റമാണ്. കാരണം ആ 5 വർഷത്തെ ടൈം ഗ്യാപ്പിൽ പല കാര്യങ്ങളും സംഭവിച്ചിരുന്നു. ഇവർ കാണാൻ വന്ന ആ ഒരു 3-ാമത്തെ ബ്ലാക്ക് വിഡോ ഇപ്പോൾ കല്യാണം കഴിച്ച് ഒരു കുട്ടിയെല്ലാം അഡോപ്റ്റ് ചെയ്ത് ജീവിക്കുന്നു. ശേഷം ഇവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് സംഭവിച്ചത്, നീ 5 വർഷം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നു, എന്നാൽ എനിക്കത് വെറും 5 സെക്കൻഡ് പോലെ തോന്നിയിട്ടുള്ളൂ എന്ന്. ഇതേ അവസരത്തിൽ മറ്റേ ബ്ലാക്ക് വിഡോ എലേന ബെലോവയോട് പറയുകയും ചെയ്യുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് കോൺട്രാക്ട് തുടങ്ങണമെന്നും നിനക്ക് അതുവഴി പൈസ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും. എന്നാൽ ഇവയെല്ലാം കേറിയിട്ടും എലേന ബെലോ തിരിച്ച് അവളോട് പറയുന്നത് അതൊക്കെ പിന്നെ നോക്കാം, എനിക്കിപ്പോൾ എന്റെ ചേച്ചിയെ കാണണം, അഥവാ നതാഷ റോമനോഫ്. ഇത്രയുമാണ് ഒരുതരം ഇൻട്രോ പോലെ നമ്മൾ ഈ 5-ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണുന്നത്. ശേഷം ഇപ്പോൾ കഥ നടക്കുന്ന അതേ ടൈം ലൈനിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ അവസരത്തിൽ നമ്മൾ കാണുന്നത് കേറ്റിന്റെ തന്നെയാണ്. കേറ്റ് ബിഷപ്പ് ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് തന്നെ വന്നു കഴിഞ്ഞു. 4-ാമത്തെ എപ്പിസോഡിന്റെ ക്ലൈമാക്സിലൂടെ നമ്മൾ കണ്ടതാണ് കേറ്റ് ബിഷപ്പും എലേന ബെലോവയും മായയും ഇതുകൂടാതെ ഹോക്കൈ തമ്മിൽ വീണ്ടും ഒരു ഫൈറ്റ് നടന്നിരുന്നത്. ഫൈറ്റിന്റെ ഒടുവിൽ ഹോക്കൈ കേറ്റ് ബിഷപ്പിനോട് പറയുകയും ചെയ്തു, നീ എത്രയും പെട്ടെന്ന് പോ, ആപത്താണ് എന്ന്. അത് ഇവൾക്ക് വലിയ വിഷമം തന്നെ ഉണ്ടാക്കി. ഇപ്പോൾ വീട്ടിൽ വന്നിട്ടും വിഷമം സഹിക്കുന്നില്ല. കണ്ടപാടെ അമ്മയായിട്ടുള്ള എലനോർ ബിഷപ്പ് ചോദിക്കുകയും ചെയ്യുന്നു, എന്തു പറ്റി എന്നൊക്കെ, ക്ലിന്റ് കാരണമാണോ ഇങ്ങനെയൊക്കെ ആയത് എന്നും അവൾ ചോദിക്കുന്നു. എന്നാൽ തിരിച്ച് കേറ്റ് ബിഷപ്പ് മറുപടി പറയുന്നു, ഒരിക്കലുമല്ല, ക്ലിന്റ് ബാറിനാണ് എന്നെ രക്ഷിച്ചത്. എന്നാൽ പിന്നീട് എന്നോട് വളരെ ദേഷ്യത്തിൽ വീട്ടിൽ പോകാൻ പറഞ്ഞു. കേട്ടപാടെ അമ്മ പറയുന്നത്, കരയണ്ട, നീ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ശേഷം അവൾക്ക് മരുന്നും മറ്റും നൽകുന്നു. ഇതേ അവസരത്തിൽ അവർ പരസ്പരം പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അമ്മ മോളോട് പറയുകയും ചെയ്യുന്നു, നീയായിട്ട് തന്നെ എനിക്ക് ചുമതല വേണം. എന്നാൽ ഇതിന് കേറ്റ് ബിഷപ്പ് മറുപടി പറയുന്നത്, ഞാനായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ അവരിൽ ഒരാളാകാൻ ശ്രമിച്ചു, അഥവാ ഒരു അവഞ്ചർ ആവാൻ ശ്രമിച്ചു. എന്നാൽ ഇതെല്ലാം കേറിട്ട് തിരിച്ച് അമ്മ മറുപടി പറയുന്നത്, നിനക്ക് പല ആഗ്രഹങ്ങളും കാണും, ജീവിതമായുള്ള വഴി പലരെയും പല സ്ഥലങ്ങളിലേക്കും എത്തിക്കും. കുറേയധികം കാര്യങ്ങൾ ഇവർ പിന്നെയും സംസാരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കേറ്റ് ബിഷപ്പ് തന്നെ അമ്മയോട് പറയുന്നു, ഞാനും ക്ലിൻ ബാറ്റനും അർമാനിന്റെ ആ ഒരു മരണത്തിന് പിന്നാലെയാണ്. എന്നാൽ ആ മരണത്തിന് പിന്നാലെയായിട്ടുള്ള അന്വേഷണത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ജാക്കി ഇതിന് പിന്നിൽ വെച്ച് എന്തൊക്കെയോ കളിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ സുൽവാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കള്ള കമ്പനി ജാക്കിൻ്റെതാണ്. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് അമ്മ കേൾക്കണം, അന്വേഷിക്കണം. ഏറ്റവും ഒടുവിൽ അമ്മ തന്നെ പറയുന്നു, ഞാൻ അന്വേഷിക്കാം, നീ ഇപ്പോൾ തൽക്കാലത്തേക്ക് പോയി നിന്റെ വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വാ എന്ന്.
ശേഷം നമ്മൾ കാണുന്നത് മായ ലോപ്പസിനെ തന്നെയാണ്. നാലാമത്തെ എപ്പിസോഡിന്റെ ക്ലൈമാക്സിൽ നടന്ന ആ ഒരു ഫൈറ്റിലായിട്ട് മായയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കേസിയാണ് അവളെ പരിചരിക്കുന്നത്. ഈ അവസരത്തിൽ മായ കേസിയോട് പറയുകയും ചെയ്യുന്നു, ആ ഒരു ഫൈറ്റിനിടയിൽ വെച്ച് ഏതൊരു പെണ്ണ് വന്നു, ആ പെണ്ണ് അവരെയും ആക്രമിക്കുന്നുണ്ടായിരുന്നു, ഇതിന് പിന്നിൽ എന്തൊക്കെയോ വലിയ കളികൾ തന്നെയുണ്ടെന്ന് മായ ഈ അവസരത്തിൽ കേസിയോട് പറയുന്നു. ഇതെല്ലാം കേട്ട് കേസ് തന്നെ മറുപടി പറയുന്നത്, നീ ഇതെല്ലാം ഇനിയെങ്കിലും നിർത്തണം, എന്തിനാണ് റോണിന്റെ പിന്നാലെ പോകുന്നത് എന്ന്. എന്നാൽ മായ ഇതിന് തയ്യാറല്ല. ഏറ്റവും ഒടുവിൽ കേസ് തന്നെ തീരുമാനിക്കുന്നു, ഓക്കെ റോണിനെ കൊല്ലാൻ ഞാൻ സഹായിക്കാം, അതിനുശേഷം നീ ഇത് പൂർണ്ണമായിട്ടും നിർത്തണം. മായയും ഇത് സമ്മതിക്കുന്നു. ശേഷം നമ്മൾ കാണുന്നത് കേറ്റ് തന്റെ ആ ഒരു സാധനങ്ങളെല്ലാം എടുക്കാൻ ആ ഒരു കത്തി നശിച്ച വീട്ടിലേക്ക് തന്നെ വന്നിട്ടുള്ളതാണ്. എന്നാൽ വീട്ടിൽ വന്ന ശേഷമാണ് കേറ്റിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ എലേന ബെലോവയുണ്ട്. വന്നപാടെ എന്തൊക്കെയോ ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നു. കേറ്റ് ബിഷപ്പിനും വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെയധികം കൂളായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് എലേന ബെലോവ ഈ അവസരത്തിൽ കേറ്റിനോട് സംസാരിക്കുന്നത്. ഇതേ അവസരത്തിൽ എലേന പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യണമായിരുന്നുവെങ്കിൽ ഞാൻ ആ ഫൈറ്റ് നടക്കുന്ന അതേ അവസരത്തിൽ ചെയ്തേനെ, ഞാൻ നിന്നെ അപ്പോൾ സഹായിക്കുകയായിരുന്നു. ഇത് മാത്രമല്ലാതെ എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇപ്പോഴും കൊല്ലാം, ഈ ഡോർ തുറന്നു വന്ന അതേ നിമിഷം തന്നെ എനിക്ക് വേണമെങ്കിൽ നിന്നെ കൊല്ലാമായിരുന്നു, എന്നാൽ എനിക്ക് നിന്നോട് സംസാരിക്കുക മാത്രമാണ് വേണ്ടത്. ശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചുകൊണ്ട് സംസാരിക്കാൻ തീരുമാനിക്കുന്നു. ഇതേ അവസരത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് ആ ഒരു ഫൈറ്റിനെല്ലാം ശേഷം ക്ലീൻ ബാർട്ടൺ നേരെ പോയിട്ടുള്ളത് ആ ഒരു ലാർപ്പിലെ അംഗമായിട്ടുള്ള ഗ്രിൽസിന്റെ വീട്ടിൽ തന്നെയാണ്. ശേഷം നമ്മൾ പിന്നെയും കേറ്റിന്റെയും ഇതുകൂടാതെ എലേനോ ബെലോവയുടെയും ഒരു സംസാരത്തിലേക്ക് തന്നെ വരുന്നു. വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് ഒരു പ്രശ്നങ്ങളും നടന്നിട്ടില്ല എന്ന മട്ടിൽ തന്നെയാണ് എലേനോ ബെലോവ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ അവൾ പറയുന്നത് അവൾ ന്യൂയോർക്കിൽ ആദ്യമായിട്ടാണ് വരുന്നത്, അവൾക്ക് ന്യൂയോർക്ക് മൊത്തമായിട്ടും കാണണം, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് കാണണം, അതേപോലെ റെനോവേറ്റ് ചെയ്ത സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും കാണണം. ഈ റെനോവേറ്റ് ചെയ്ത സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് നമ്മൾ സ്പൈഡർമാൻ നോവേ ഹോമിന്റെ ഫൈനൽ ബാറ്റിൽ നടക്കുന്ന അതേ സ്ഥലം തന്നെ. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്കായി ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡും അവർ കൂട്ടിച്ചേർത്തു. ഇതാണ് ആ ഒരു റെനോവേഷൻ. ശേഷം അവൾ പിന്നെയും പറയുന്നു, ഈ അമേരിക്കൻ ക്രിസ്മസ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്, ഏറ്റവും ബെസ്റ്റാണ്. എന്നാൽ ഇതെല്ലാം കേറിട്ട് തിരിച്ച് കേറ്റ് ബിഷപ്പ് മറുപടി പറയുന്നത്, ഞാൻ നിന്നെ പല സ്ഥലത്തും കൊണ്ടുപോകാം, ഇത് മാത്രമല്ലാതെ ഇവിടെ വലിയൊരു ക്രിസ്മസ് മാർക്കറ്റ് തന്നെയുണ്ട്, എന്നാൽ നിന്നെ പോലെ കൊല്ലാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല എന്ന്. എലേന ബെലോവയോട് വളരെ സീരിയസ് ആയിട്ട് തന്നെ കേറ്റ് ബിഷപ്പ് ഇവയെല്ലാം സംസാരിക്കുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് എലേന ബെലോവ വളരെയധികം ചിരിക്കുക മാത്രമാണ്. എന്നാൽ പിന്നീട് കേറ്റ് ബിഷപ്പ് തന്നെ ചോദിക്കുന്നു, എന്നെ പറ്റി നിനക്ക് എന്തറിയാമെന്ന്. എന്നാൽ ഈ ചോദ്യം കേട്ടതിന് ശേഷമുള്ള എലേന ബെലോവയുടെ ആ ഒരു മറുപടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, കേറ്റ് ബിഷപ്പിനെ പറ്റിയിട്ടുള്ള പല വിവരങ്ങളും എലേനോ ബെലോവയ്ക്ക് അറിയാം. അമ്മയെ പറ്റിയുള്ള മുഴുവൻ ഡീറ്റെയിൽസും അറിയാം, അച്ഛനെ പറ്റിയും അറിയാം, എന്തിന് പഠിച്ച യൂണിവേഴ്സിറ്റിയിലെ മാർക്ക് പോലും എലേനോ ബെലോവയ്ക്ക് അറിയാം കേറ്റ് ബിഷപ്പിനെ പറ്റി. ശേഷം കേറ്റ് ബിഷപ്പ് തന്നെ ചോദിക്കുന്നു, നിങ്ങൾ സത്യത്തിൽ എന്തിനാണ് ന്യൂയോർക്കിൽ വന്നത് എന്ന്. എന്നാൽ ഇതിന് മറുപടി എന്നോണം എലേനോ ബെലോവ തന്നെ പറഞ്ഞത്, ഞാൻ വന്നത് ക്ലിൻ ബാർട്ടനെ കൊല്ലാൻ വേണ്ടി. ഇത് മാത്രമല്ലാതെ എലേനോ ബെലോവ തിരിച്ച് കേറ്റിനോട് ചോദിക്കുകയും ചെയ്യുന്നു, നീ എന്തിനു വേണ്ടിയാണ് ആരുടെ കൂടെ നിൽക്കുന്നത്, അയാൾ ഒരു കൊലയാളിയാണ്, നീ ഉദ്ദേശിക്കുന്നത് പോലെ അയാൾ നല്ലൊരു മനുഷ്യനല്ല. ഇത് കേറിട്ട് കേറ്റ് തന്നെ പറയുന്നു, ഒരിക്കലുമല്ല, നിനക്കാണ് തെറ്റിയത്, ഹോക്കൈ അഥവാ ക്ലിൻ ബാർട്ടൻ വളരെ നല്ലൊരു മനുഷ്യൻ തന്നെയാണ്, ഈ ലോകത്തെ രക്ഷിച്ച വളരെ നല്ലൊരു മനുഷ്യൻ. എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ എലേനോ ബെലോവ പറയുന്നു, ഒരിക്കലുമല്ല, ഈ ലോകത്തെ രക്ഷിച്ചത് എൻ്റെ ചേച്ചിയായിട്ടുള്ള നതാഷയാണ്. എന്നാൽ ഈ അവസരത്തിലാണ് കേറ്റ് ബിഷപ്പിന് മനസ്സിലായത് ഈ മുൻപിൽ നിൽക്കുന്ന എലേനോ ബെലോവ മരിച്ചുപോയ നതാഷ റോമനോഫിന്റെ സഹോദരിയാണ്. ഇത് കേട്ടപാടെ കേറ്റ് തന്നെ പറയുന്നത്, നതാഷയും ക്ലിൻറ്റും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു, പിന്നെ എന്തിനു വേണ്ടി നീ അയാളെ കൊല്ലാൻ നോക്കുന്നു. കേറ്റിന്റെ ഈ സംസാരമെല്ലാം കേട്ടിട്ട് എലേനയ്ക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഹോക്കയോട് വളരെയധികം കരുതൽ തന്നെയാണ് കേറ്റ് ബിഷപ്പിനുള്ളത്. ശേഷം എലേനോ തന്നെ പറയുന്നു, നിനക്ക് ഹോക്കയെ പറ്റി ഒന്നും അറിയില്ല, അയാളുടെ പേരും പ്രശസ്തിയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കേറ്റ് തിരിച്ച് എലേനോ ബെലോവയോട് ചോദിക്കുകയും ചെയ്യുന്നു, ഒരിക്കലുമല്ല, ഹോക്കൈ ഒരു അവഞ്ചറാണ്. കേട്ടപാടെ എലേനോ തന്നെ തിരിച്ച് മറുപടിയും പറയുന്നു, ഹീറോ ആണെന്ന് കരുതി ചെയ്യുന്ന തെറ്റ് ഒരിക്കലും തെറ്റല്ലാതെ ആകുന്നില്ല, എന്റെ ചേച്ചി നഷ്ടപ്പെട്ടത് അയാൾ കാരണം മാത്രമാണ്. പിന്നെയും ചോദ്യം ചോദിക്കുന്നു, നിനക്ക് എത്ര കാലമായിട്ട് ഹോക്കയെ അറിയാമെന്ന്. 2 ആഴ്ചയെന്ന് കേറ്റ് തിരിച്ച് മറുപടിയും പറയുന്നു. ശേഷം ഇവർ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കേറ്റ് തന്നെ മറുപടി പറയുന്നത്, ക്ലിൻ ബാർട്ടൻ പെർഫെക്റ്റ് അല്ല, എന്നാൽ പോലും അയാൾ നല്ല മനുഷ്യനാ, അയാളെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന നിന്നെപ്പോലെയുള്ളവരാണ് ഏറ്റവും വലിയ തെറ്റുകാർ. ഇവയെല്ലാം കേട്ടിട്ട് എലേനോ ബെലോവ കുറച്ച് നേരത്തേക്ക് മിണ്ടാതിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ശേഷം കേറ്റിനോട് തന്നെ ചോദിക്കുന്നു, നിനക്കിപ്പോൾ അയാൾ എവിടെയാണെന്ന് അറിയാമോ? ഇല്ലയെന്ന് കേറ്റ് മറുപടി പറയുന്നു. ശേഷം എലേനോ ബെലോവ അവിടെ നിന്നും പോകുന്നു. പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് പറയുന്നു, ഇനി എന്റെ പിന്നാലെ വരരുത് എന്നും. വന്നത് പോലെ തന്നെ ഒരു ജനൽ വഴിയാണ് എലേനോ ബെലോവ അവിടെ നിന്നും പോകുന്നതും. ശേഷമുള്ള സീനിലായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ ക്ലിൻ ബാർട്ടനെ തന്നെയാണ്, ഗ്രിൽസിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിലായിട്ട് തന്നെയാണ് ഹോക്കൈ ഈ അവസരത്തിലുള്ളത്. ഹോക്കൈയുടെ കൂടെ ആ ഒരു ലക്കി ദ പിസ്സ ഡോഗുമുണ്ട്, ആഹാരം കഴിക്കുകയും ചെയ്യുന്നു, അതേപോലെ ആ പട്ടിക്ക് ആഹാരം കൊടുക്കുകയും ചെയ്യുന്നു. പട്ടിയെ ഗ്രിൽസിന്റെ കൂടെ ആക്കിയതിനു ശേഷം ഒരു ഹോട്ടലിൽ നിൽക്കാനായിരുന്നു ഹോക്കൈ അഥവാ ക്ലിൻറ്റിന്റെ പ്ലാൻ. എന്നാൽ ഗ്രിൽസ് അതിന് സമ്മതിക്കുന്നില്ല, നിങ്ങൾക്കും ഇവിടെ താമസിക്കാം. ഇതേ അവസരത്തിൽ ഗ്രിൽസ് പറയുകയും ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും
കേറ്റ് ബിഷപ്പിന് വേണ്ടി സ്യൂട്ട് മുഴുവനും തയ്യാറാക്കിയിട്ടുണ്ട് എന്ന്. ക്ലിൻ ബർട്ടന് അതിനോട് താല്പര്യമില്ല, എനിക്ക് കുറച്ചു നേരത്തേക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞ് അയാൾ കിടക്കുന്നു. ശേഷം ജാക്കിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്ലോവൻ എന്ന കമ്പനിയെ പറ്റി അവർ നൽകിയ ടാക്സ് ഡീറ്റെയിൽസിലൂടെ പോലീസിന് മനസ്സിലായി. എന്നാൽ ഈ അവസരത്തിൽ പോലും ജാക്ക് പറയുകയും ചെയ്യുന്നുണ്ട്, എനിക്ക് ഒന്നും തന്നെ അറിയില്ല, ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് പോലുമില്ല. പിറ്റേന്ന് സ്വന്തം വീട്ടിൽ തിരിച്ചു വന്ന കേറ്റ് ബിഷപ്പാണ് ഈ കാര്യങ്ങളെല്ലാം കാണുന്നത്. പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന അതേ അവസരത്തിൽ ജാക്ക് പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ വരാം, നമുക്ക് ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കാമെന്നും. ഇതേ അവസരത്തെ നമ്മൾ കാണുകയും ചെയ്യുന്നു, ഹോക്കയും ഇപ്പോൾ നഗരത്തിലാണ്. അവഞ്ചേഴ്സ് ഫസ്റ്റിലെ ആ ഒരു പ്രശസ്തമായ സീൻ നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഹോക്കയും ഉള്ളത്. അവഞ്ചേഴ്സിന് വേണ്ടി ഒരു പ്രത്യേക പ്രശസ്തി പത്രമെല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ തന്റെ ചെവിയിലുള്ള ആ ഒരു ഹിയറിംഗ് എയ്ഡ് ക്ലിൻ ബർട്ടൻ ഉരുവിക്കുന്നു. ശേഷം നതാഷ റോമനോഫിനോട് സംസാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, നീ നല്ലവളായിരുന്നു, സോൾ സ്റ്റോണിന് വേണ്ടി നീ നൽകിയ ജീവനാണിത്, ഉറപ്പായിട്ടും ഞാനിത് നല്ലതുപോലെ ജീവിക്കും, എന്നാൽ ഇപ്പോൾ നീ എന്നോട് ക്ഷമിക്കണം, ഹോക്കൈ എന്തോ ഒരു വലിയ പ്ലാൻ തന്നെ ഉണ്ടാക്കി എന്തോ ഒന്നിനെ നേരിടാൻ പോകുന്നു. ഈ അവസരത്തിൽ ക്ലിൻ ബർട്ടന്റെ ആ ഒരു രീതിയെല്ലാം കണ്ടിട്ട് നമുക്കത് വ്യക്തമാണ്. ഇത് മാത്രമല്ലാതെ ഇതേ അവസരത്തിൽ നമ്മൾ കേറ്റ് ബിഷപ്പിനെ കാണുന്നു, തന്റെ ആ ഒരു റൂമിലായിട്ട് തന്നെ പെട്ടെന്നെണ്ണീറ്റ് എന്തോ ആലോചിക്കുന്നു. ശേഷം ചുറ്റുപാടും നോക്കുന്നു, തന്റെ മെഡലുകളും ഫോട്ടോയും ട്രോഫിയും കൂടാതെ ഒരു പ്രത്യേക ഫോട്ടോ കൊളാഷും. ആ ഫോട്ടോ കൊളാഷിലായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഹോക്കയുടെ ഫോട്ടോയും അതേപോലെ ഒരു പോസ്റ്ററും അമ്മയായിട്ടുള്ള എലനോർ ബിഷപ്പ് മുൻപേ തന്നെ പറഞ്ഞ ബിഷപ്പ് സെക്യൂരിറ്റി നടത്തുന്ന ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ പാർട്ടി തന്നെ December 24. ഒരു പ്രത്യേകതയുള്ള കാര്യം എന്തെന്നാൽ December 24 തന്നെയാണ് ഈ ടി വി സീരീസ് അവസാനിക്കുന്നതും. ഇത് മാത്രമല്ലാതെ ഇതേ ഡേറ്റിൽ വെച്ച് തന്നെയാണ് ഈ ടി വി സീരീസിനുള്ളിലും ഈ കഥ അവസാനിക്കുന്നതും. കേറ്റ് ബിഷപ്പും എന്തൊക്കെയോ തീരുമാനിച്ച് ഹോക്കയെ കോളിൽ വിളിക്കുന്നു. എന്നാൽ ഫോൺ കോളെല്ലാം പോകുന്നത് വോയിസ് മെയിലിലേക്കും. പല കാര്യങ്ങളും പറയുന്നുണ്ട്, ജാക്കിനെ പോലീസ് പിടിച്ച വിവരങ്ങളും എലനോർ ബിഷപ്പ് എന്നെ കാണാൻ വന്ന കാര്യങ്ങളും എന്ന് തുടങ്ങിയ പല കാര്യങ്ങളും എല്ലാം തന്നെ വോയിസ് മെയിലിൽ പോയി. ഇപ്പോൾ വോയിസ് മെയിൽ ഫുള്ളായിരിക്കുന്നു. ശേഷം നമ്മൾ കാണുന്നത് ആ ഒരു ട്രാക്ക് സൂട്ട് മാഫിയാസിനെ തന്നെ, ട്രസ്റ്റേ ബ്രോ എന്ന് പറയുന്ന അവരുടെ ആ ഒരു വണ്ടിയിലായിട്ട് അവർ സഞ്ചരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം അവരുടെ ഒരു ഗ്ലാസ് തറച്ചുകൊണ്ട് ഒരു അമ്പവും നിൽക്കുന്നു. അതൊരു തരം കത്തായിരുന്നു, ഹോക്കയുടെ ഒരു മെസ്സേജ് മായയ്ക്ക് വേണ്ടിയുള്ളത്. ആ മെസ്സേജിലായിട്ട് എഴുതിയിട്ടുള്ളത്, എന്നെ പറ്റി അറിയണമെങ്കിൽ നീ ആദ്യമായിട്ട് റോണിനെ കണ്ട അതേ സ്ഥലത്തേക്ക് തന്നെ വരണം, മായയ്ക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ്. ശേഷം നമ്മൾ കാണുന്നത് ഹോക്കയെ തന്നെയാണ്. ലോറെ ഫോൺ വിളിക്കുന്നു, വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെ, നീ എന്നോട് ക്ഷമിക്കണം. ഹോക്കയെ അവളോട് പറയുന്നു, ഈ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് തീർത്തേ മതിയാവൂ, കാരണം ആ ഒരു വാച്ച് അവർക്ക് കിട്ടി. ഇത് മാത്രമല്ലാതെ നമ്മുടെ കുടുംബത്തിന്റെ പേരിലുള്ള മുഴുവൻ ഡീറ്റെയിൽസും, സോ അതോടെ തന്നെ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എനിക്കിത് ചെയ്തേ മതിയാവൂ. എന്നാൽ ഈ അവസരത്തിൽ ലോറ തിരിച്ച് മറുപടിയും പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്ര പേടിയുന്നത്, ഞങ്ങളിപ്പോൾ വളരെയധികം ദൂരത്താണ്. എന്നാൽ ക്ലിൻ ബർട്ടൻ തന്നെ തിരിച്ച് മറുപടി പറയുന്നത്, അതൊന്നും തന്നെ ഇത് മതിയാകില്ല, ഒരവസരം കണ്ടേ മതിയാവും, അതോടെ തന്നെ ഞാൻ ഇന്ന് അത് തീർക്കാൻ തന്നെ പോകുന്നു, ലീഡറിനോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. ഇവയെല്ലാം കേട്ടിട്ട് ലോറ തിരിച്ച് മറുപടി പറയുന്നത്, നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യ്. ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മൾ ഹോക്കയെ കാണുന്നത് റോണിന്റെ ആ സൂട്ട് വെച്ച അതേ ഒരു ലോക്കർ റൂമിൽ തന്നെ. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഈ അവസരത്തിൽ ഹോക്കൈ ഇവിടെ വന്നിട്ടുള്ളത് അവര് റോണിന്റെ സൂട്ട് എടുക്കാൻ തന്നെ. തൊട്ടടുത്ത സീനുകളിലൂടെ നമുക്കത് വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്നു, കാരണം മായ ലോപ്പസിനെ ഹോക്കൈ കാണാൻ വന്നത് റോണിനായിട്ട് തന്നെ. ഇപ്പോൾ മായയും ഇതുകൂടാതെ അവരുടെ ആൾക്കാരും റോണിനെ തേടി ഇവിടെ നിൽക്കുന്നു. കാസി ഒരു സ്നൈപ്പറും കൊണ്ട് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നു. ആ നിമിഷത്തിൽ തന്നെ ഹോക്കൈ അവിടെ വരികയും കാസിയെ ആദ്യമേ ആക്രമിക്കുന്നു, എന്നിട്ട് ഓരോരുത്തരെയായിട്ടും ആക്രമിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മായ ലോപ്പസിനെ കാണുന്നു. കണ്ടപാടെ ഇവർ തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുന്നു. അത്യാവശ്യം രണ്ടുപേരും കട്ടയ്ക്ക് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ പോലും ആ ഫൈറ്റിന്റെ ഏറ്റവും ഒടുവിലായിട്ട് വിജയിക്കുന്നത് റോണിൻ തന്നെ. അവിടെ അടിച്ച് താഴെ ഇട്ടതിന് ശേഷം തന്റെ ആ മാസ്ക് എല്ലാം മുരുന്നു. ഇപ്പോൾ മായയ്ക്ക് മനസ്സിലായി ആരാ റോണിൻ എന്ന്. എന്നാൽ പോലും റോണിൻ മായ ലോപ്പസിനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് റോണിൻ എന്ന ഹോക്കൈ ഈ അവസരത്തിൽ ചെയ്യുന്നത്. ഈ അവസരത്തിൽ ഹോക്കൈ അവരോട് പറയുന്നു, നീ ഇനി എന്നെയും എന്റെ കുടുംബത്തിനെയും ഫോളോ ചെയ്യരുത്, അഥവാ അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ കൊല്ലും. പിന്നെയും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും വെപ്പൺസ് ആണ്, നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണ്, നിന്റെ അച്ഛനെ കൊന്ന അതേ സമയം ഞാനുണ്ടായിരുന്നു, എന്നാൽ എനിക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, നിന്റെ ബോസ് തന്നെയാണ് മറ്റൊരാളിലൂടെ എനിക്ക് ആ ഇൻഫർമേഷൻ നൽകിയതും. എന്നാൽ മായ ലോപ്പസിന് ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത് കേട്ടപാടെ അവൾ പെട്ടെന്ന് എന്തോ ഓർത്ത് ഹോക്കയെ ആക്രമിക്കുന്നു. റോണിന്റെ ആ വാൾ തന്നെ വെച്ച് റോണിനെ കൊല്ലാൻ പോകുന്ന അതേ നിമിഷത്തിൽ തന്നെ കേറ്റ് ബിഷപ്പ് ദൂരെ നിന്നും അമ്പവിട്ട് ഹോക്കയെ രക്ഷിക്കുന്നു. ഈ അവസരം നോക്കി ഹോക്കയും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഓടിയ ഹോക്കയും ഇതുകൂടാതെ കേറ്റ് ബിഷപ്പും പതിയെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എത്തുന്നു. ഈ അവസരത്തിൽ കേറ്റ് ബിഷപ്പ് തന്നെ ഹോക്കയോട് ചോദിക്കുകയും ചെയ്യുന്നു, എങ്ങനെയായിരിക്കും ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ചതെന്ന്. എന്നാൽ ഹോക്കൈ അഥവാ ക്ലിൻ ബർട്ടന് വ്യക്തമായിട്ട് അറിയാം, കാരണം ആ ഒരു ബിഷപ്പ് സെക്യൂരിറ്റിയുടെ സഹായത്തിൽ അഥവാ മൊബൈൽ ട്രാക്ക് ചെയ്ത് തന്നെ. ശേഷം നമ്മൾ കാണുന്നത് അവിടെ നിന്നും പോയതിനു ശേഷമുള്ള മായ ലോപ്പസിനെ തന്നെ. ഇപ്പോൾ മായ ലോപ്പസിന്റെ അടുത്തേക്ക് കേസി വന്നിരിക്കുന്നു. മായയെ കണ്ടപാടെ കേസി പറയുന്നത്, ക്ഷമിക്കണം, എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല, പെട്ടെന്ന് അയാൾ വന്ന് എന്നെ ആക്രമിച്ചു, കുഴപ്പമില്ല എന്നൊക്കെ മായ തിരിച്ച് മറുപടിയും പറയുന്നു. എന്നാൽ പോലും മായ ലോപ്പസിന് എന്തൊക്കെയോ സംശയമുണ്ടായിരുന്നു, അത് മായ ലോപ്പസ് കാസിയോട് ചോദിക്കുകയും ചെയ്യുന്നു. ശേഷം ഏറ്റവും ഒടുവിൽ മായ ലോപ്പസിന്റെ ആ ഒരു സംശയം ഏറെക്കുറെ മായ ലോപ്പസിന് ഉറപ്പിക്കാനും സാധിച്ചു, അഥവാ ഹോക്കൈയോട് ഇൻഫർമേഷൻ നൽകിയ ആ
ആ ഒരു ഇൻഫോമെന്റ് മറ്റാരുമല്ല കേസ് തന്നെയാണ്, അഥവാ തന്റെ ബോസ് തന്നെയാണ് തന്റെ അച്ഛനെ കൊല്ലിച്ചത് എന്ന് ഏറെക്കുറെ മായ ലോപ്പസിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതേ അവസരത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്, അവിടെ നിന്നും രക്ഷപ്പെട്ട കേറ്റ് ബിഷപ്പും ഹോക്കയും ഒരു കാറിൽ കയറി ഗ്രിൽസിന്റെ ആ ഒരു വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ കാറിൽ വെച്ച് തന്നെ കേറ്റ് ബിഷപ്പ് എലേന ബെലാവയെ പറ്റി പറയുന്നു, എന്നെ കാണാൻ വന്നു എന്നും നതാഷയുടെ സിസ്റ്റർ ആയിരുന്നു അതെന്ന്. നതാഷയുടെ സിസ്റ്റർ എന്ന് പറഞ്ഞപ്പോഴേ ഹോക്കയ്ക്ക് ആളെ മനസ്സിലായി. ശേഷം ഇവർ രണ്ടുപേരും ഗ്രിൽസിന്റെ ആ ഒരു വീട്ടിലേക്ക് തന്നെ വരുന്നു. ഇപ്പോൾ പിറ്റേന്നായിരിക്കുന്നു, അഥവാ ഹോക്കയ് എപ്പിസോഡിൽ പറഞ്ഞ December 24 അവസാന ദിവസം. മോർണിംഗ് രാവിലെ തന്നെ ഇവർ ആഹാരം മറ്റും കഴിക്കുന്നു, പട്ടിക്കും ആഹാരം മറ്റും നൽകുന്നുണ്ട്. എന്നാൽ ഇതേ അവസരത്തിൽ തന്നെ അവർ കാണിക്കുന്ന സീനുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അമ്മയായിട്ടുള്ള എലനോർ ബിഷപ്പിനെ എലേന ബെലവ ഫോളോ ചെയ്യുന്നു. ഫോളോ ചെയ്ത എലേനോ ബെലവ കാണുന്നത് അമ്മ ഒരു പ്രത്യേക സ്ഥലത്തെ കയറി പോകുന്നത് തന്നെയാണ്. ഇതേ അവസരത്തിൽ തന്നെയാണ് ഇവർ മൂന്നുപേരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതും നമ്മൾ കാണുന്നത്. ഈ അവസരത്തിൽ കേറ്റ് ബിഷപ്പിന് മെസ്സേജ് വരുന്നു, എലേനോ ബെലവയുടെ തന്നെ മെസ്സേജ് ആയിരുന്നു അത്. നീ ചോദിച്ചിരുന്നില്ലേ ഞാൻ ആർക്കു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് എന്ന്? എനിക്കിത് മനസ്സിലായി, മറ്റാരുമല്ല നിന്റെ അമ്മ തന്നെ, എലേനോർ ബിഷപ്പ്. ഇത്രയും പറഞ്ഞൊരു ഫോട്ടോയും അയക്കുന്നു. ശേഷം കേറ്റ് ബിഷപ്പ് ഹോക്കയോട് തന്നെ ചോദിക്കുന്നു, അമ്മയാണ് എല്ലാത്തിനും പിന്നിലെന്നും അമ്മ ഈ അവസരത്തിൽ ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന്. ഇത് കേട്ട പാടെ ഹോക്കയ തന്നെ തിരിച്ച് മറുപടി പറയുന്നത്, ഇയാളെ കുറിച്ച് തന്നെയായിരുന്നു ഞാൻ പീഡിച്ചിരുന്നത്, ഇത് മറ്റാരുമല്ല കിങ് പിന്നാണ്. ഇത്രയും പറഞ്ഞ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് ഒടുവിൽ കിങ് പിന്നും വന്നിരിക്കുന്നു. ഡെയർഡെവിൽ എന്ന ടിവി സീരീസിൽ നമ്മൾ കണ്ട അതേ കിങ് പിൻ തന്നെ, വിൻസെന്റ് ഡൊണോഫ്രിയോയുടെ കിങ് പിൻ തന്നെ. സോ അതോടെ തന്നെ ഇനി എന്തൊക്കെ പുകിലാണ് കാണാൻ പോകുന്നതെന്ന് ആറാമത്തെ എപ്പിസോഡിൽ കണ്ടു തന്നെ അറിയണം. ഡെയർഡെവിൾ ഒക്കെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉണ്ട് എന്ന് കെവിൻ ഫൈഗി വ്യക്തമാക്കിയിട്ടുണ്ട്. സോ അതോടെ തന്നെ ഒരുപക്ഷെ നമുക്ക് മാറ്റ് മർഡോക്കിനെയും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നോ വേ ഹോം അതിനുള്ള ഒരു തിരി തന്നെ ഉറപ്പായിട്ടും ഇടുമെന്ന് വ്യക്തമാണ്. ഇത് മാത്രമല്ലാതെ ഈ അഞ്ചാമത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, എല്ലാത്തിനും പിന്നിൽ എലനോർ ബിഷപ്പ് തന്നെ. ഒരു പരിവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഈ ജാക്കിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ളതും എലനോർ ബിഷപ്പ് തന്നെയായിരിക്കും. മിക്കവാറും ആ സ്ലോൻ കമ്പനി ഉണ്ടാക്കിയതും എലനോർ ബിഷപ്പ് തന്നെയാകും. തന്നെ ആരും പിടിക്കാതിരിക്കാൻ CEO ആയിട്ട് ജാക്കിന്റെ പേര് നൽകിയതും ഒരുപക്ഷെ ഇതേ എലനോർ ബിഷപ്പ് തന്നെയായിരിക്കും. അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ജാക്കിനെ പോലീസ് പിടിച്ചുകൊള്ളും. ഏറെക്കുറെ അങ്ങനെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയും ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ കോമിക്സ് എന്ന പോലെ ജാക്ക് ഈ ടി വി സീരീസിലും ഒരിക്കലും ഒരു വില്ലനല്ല. സോ ഇനി എന്തൊക്കെ തന്നെയാലും കാത്തിരുന്ന് കാണാം. സോ അതോടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഇവരുടെ കമന്റ് ബോക്സിൽ ഇടപെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തീരസും പ്ലോട്ട്സും ഇവരുടെ കമന്റ് ബോക്സിൽ ഇടപെടുത്താം. ഇനി ഇന്ന എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എന്റെ പേരമ്മൽ. യു ആർ വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.